ഏറ്റവും കൂടുതലും മിസ്റ്ററീസ് ഒളിഞ്ഞിരിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ ഫ്യൂച്ചറിലാണ്. എന്നാൽ ഫ്യൂച്ചറിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ നമുക്കൊന്ന് ഫ്യൂച്ചറിൽ പോയിട്ട് എന്താണ് അവിടെ നടന്നതെന്ന് അറിയാൻ സാധിച്ചിരുന്നെങ്കിലോ, അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റിൽ പോയിട്ട് നമുക്ക് നടന്ന ഒരു തിക്ത അനുഭവത്തിനെയോ ഒരു നല്ല അനുഭവത്തിനെയോ ഒക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ആ ഒരു തിക്ത അനുഭവത്തിനെ ഒന്ന് വേറെ എന്തെങ്കിലും ഒരു നല്ല അനുഭവമാക്കി മാറ്റുവാനോ ഒക്കെ സാധിച്ചിരുന്നെങ്കിൽ, ഒരു നമ്മുടെ ജീവിതത്തിന് തന്നെ നമുക്ക് തന്നെ തീരുമാനങ്ങൾ, ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളായാലും നടന്നു കഴിഞ്ഞ കാര്യങ്ങളിലായാലും ഡിഫറൻസ് വരുത്താൻ സാധിച്ചിരുന്നെങ്കിൽ, അങ്ങനെ ഒരു പോസിബിലിറ്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ അങ്ങനെ ഒരു സംഭവം പോസിബിളാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഈ ഒരു കാര്യം പോസിബിളല്ല, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഓൾറെഡി കഴിഞ്ഞു പോയതല്ലേ, അതിനെയൊക്കെ ഇനി എങ്ങനെ മാറ്റുവാൻ സാധിക്കുമെന്നാണ്. പക്ഷേ ടൈം ട്രാവൽ കൊണ്ട് പോസിബിളാണ്. ആൻഡ് ഈ ടൈം ട്രാവൽ പോസിബിളാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറ്റൈൻ ചെയ്യേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിലേക്ക് കാലെടുത്ത് വയ്ക്കുവാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി വരും. അതെന്താണ് എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, താഴെ കാണുന്ന റെഡ് ഐക്കൺ സബ്സ്ക്രൈബിൻ്റെ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ജസ്റ്റ് എനേബിൾ ചെയ്തിട്ടേക്കുക. ആൻഡ് 932 സബ്സ്ക്രൈബേഴ്സിന് വളരെയധികം നന്ദി. സോ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പീഡ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ്. ഇത് ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി, ആ ഒരു തിയറി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫാക്ടറിലേക്ക് പോകുന്നത്. അതായത് നമുക്ക് ലൈറ്റിൻ്റെ വേഗത്തിൽ സഞ്ചരിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ലോകത്തിലുള്ള സമയം അതിനെ സ്ലോ ഡൗൺ ചെയ്യാൻ സാധിക്കും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് ഒരു എക്സ്പെരിമെൻ്റ് അവർ കണ്ടക്ട് ചെയ്തിരുന്നു. അതെന്താണെന്ന് ഞാനൊന്ന് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം. അതായത് ഒരു എയ്റോപ്ലെയിൻ്റെ അകത്ത്, അല്ലെങ്കിൽ ഒരു ജെറ്റ് എയർവേസിൻ്റെ അകത്ത് ഒരു ക്ലോക്ക് വയ്ക്കുകയാണ്. ആൻഡ് ഭൂമിയിൽ, നമ്മുടെ ഈ ഒരു എർത്തിൽ ഒരു ക്ലോക്ക് വയ്ക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ടൈം ഡിഫറൻസ് അവരെടുക്കുകയാണ്. അതിലവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഈ ഒരു എയ്റോപ്ലെയിനുണ്ടായിരുന്ന ആ ഒരു ക്ലോക്കിൻ്റെ ടൈം ഭൂമിയിലെ ടൈമിനെക്കാട്ടിൽ 2 മിനിറ്റ് സ്ലോ ആയിരുന്നു എന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നമുക്ക് ലൈറ്റിൻ്റെ സ്പീഡ് അറ്റൈൻ ചെയ്യാൻ, ഐൻസ്റ്റീൻ്റെ തിയറി അനുസരിച്ച് നമുക്ക് ലൈറ്റിൻ്റെ സ്പീഡ് അറ്റൈൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ സമയം പിന്നിലേക്ക് കുറയുന്നത് നമുക്ക് ആ ഒരു പ്രോസസ്സിലേക്ക് നമുക്ക് കടക്കുവാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ വരാനിരിക്കുന്ന കാര്യം എന്താണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് ടൈം ട്രാവല് പോസിബിൾ ആകുന്നത്. ഇതാണ് ആദ്യത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ഗ്രാവിറ്റിയാണ്. അതായത് ഇതും ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് ജനറൽ റിലേറ്റിവിറ്റി, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു തിയറി വന്നിരിക്കുന്നത്. അതായത് നമുക്ക് ഗ്രാവിറ്റി കൂട്ടുവാൻ സാധിച്ചാൽ നമ്മുടെ കാലിൽ അനുഭവപ്പെടുന്ന ആ ഒരു ടൈം ഡിഫറൻസ്, തലയുടെ അവിടെ അനുഭവപ്പെടുന്ന ടൈം ഡിഫറൻസും തമ്മിലൊരു വ്യത്യാസം വരെ ക്രിയേറ്റ് ചെയ്യപ്പെടാം എന്നാണ് പറയുന്നത്. ഇതിനായിട്ടും ഒരു എക്സ്പെരിമെൻ്റ് അവർ കണ്ടക്ട് ചെയ്തിരുന്നു. അതായത് ഒരു ക്ലോക്ക് ഭൂമിയിലും വേറൊരു ക്ലോക്ക് 33 മീറ്റർ ഉയരത്തിൽ, ആ ഒരു ക്ലോക്കിനേക്കാളും 33 മീറ്റർ ഉയരത്തിൽ ആ ഒരു ഡിഫറൻസിൽ വെച്ചിരുന്നു. അതായത് ഭൂമിയിലുള്ള ക്ലോക്കിനായിരുന്നു എന്നാൽ ആ ഒരു സ്പീഡ് കൂടുതലായിരുന്നത് മറ്റതിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതിന് റീസൺ വേറെ ഒന്നുമല്ല, ഇവിടെ ഗ്രാവിറ്റി കൂടുതലായിരുന്നു, അവിടെ ഗ്രാവിറ്റി കുറവായിരുന്നു. ആ ഒരു ഡിഫറൻസ്, ഗ്രാവിറ്റിയുടെ ഡിഫറൻസ് കാരണമാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം നടന്നത്. ഇതാണ് രണ്ടാമത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു കിടിലം വേ ആണ് ടൈം ട്രാവൽ ചെയ്യാൻ വേണ്ടി. ആൻഡ് ഇതും ഒരു തിയറി മാത്രമാണ്, തിയററ്റിക്കലി പോസിബിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം പറയുന്നത്. ഇതിലിപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അതെവിടെ ഒരു കൺക്ലൂഷൻ എത്തുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇതാണ് രണ്ടാമത്തെ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. നമുക്കിനി മൂന്നാമത്തെ മെത്തേഡിലേക്ക് പോവാം. മൂന്നാമത്തെ മെത്തേഡാണ് സസ്പെൻഡഡ് അനിമേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സ് ഒരു ഉദാഹരണം വഴി ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു വൈറസ് നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ അതിന് ആ ഒരു മൾട്ടിപ്പിൾ ആവാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ലഭിക്കുന്നു, ടെമ്പറേച്ചർ ലഭിക്കുന്നു, കണ്ടീഷൻസ് ലഭിക്കുന്നു. ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ബോഡിക്ക് അത് എൻറ്റർ ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ആകുന്നതും, അങ്ങനെ നമ്മളുടെ ആ ഒരു സെൽസിൻ്റെ എല്ലാം ആ ഒരു സ്ട്രക്ചർ അത് ചേഞ്ച് ആവുകയും അതിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള മെറ്റബോളിക് ആക്ടിവിറ്റീസും മറ്റ് കാര്യങ്ങളും എല്ലാം, നമ്മളിപ്പോൾ എല്ലാം നമ്മുടെ ഈവൻ നമ്മുടെ ഹാർട്ട് ബീറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ലങ്സ് ഇങ്ങനെ ശ്വാസം എടുക്കുന്നത്, അങ്ങനെ എല്ലാ പ്രോസസ്സും സ്ലോ ഡൗൺ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതിനെ റീസ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ടൈം ട്രാവൽ പോസിബിൾ ആണെന്നാണ് പറയുന്നത്.
അതിനിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ബാക്ടീരിയയുടെ കേസ് തന്നെ. ഇപ്പോൾ ബാക്ടീരിയ എത്രയോ മില്യൺസ് ഓഫ് വർഷത്തിന് ശേഷമാണ് അതിനൊരു ടെമ്പറേച്ചർ, അതിൻ്റേതായ ഒരു ടെമ്പറേച്ചർ ലഭിക്കുമ്പോഴാണ് അത് നമ്മുടെ ബോഡിയിലോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്ലേസിലോ ആക്റ്റീവ് ആവുന്നത്. ഇത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബാക്ടീരിയയുടെ കേസ് തന്നെ, അതിന് എക്സ്ട്രീംലി ഹൈ ടെമ്പറേച്ചറിലും എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചറിലും ജീവിക്കാൻ സാധിക്കുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. അതുപോലെ നമ്മൾ മനുഷ്യന് നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ സ്ലോ ഡൗൺ ചെയ്താൽ ടൈം ട്രാവൽ പോസിബിൾ ആണ് എന്നാണ് പറയുന്നത്. ഇതിന് ഒരുപാട് എക്സ്പെരിമെൻസൊക്കെ നടന്നു എങ്കിലും പക്ഷെ മനുഷ്യനിലിത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷേ എലികളിലൊക്കെ ഇതിൻ്റെ ഒരു എക്സ്പെരിമെൻസൊക്കെ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇത് വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് എന്നെ ചൊല്ലിയുള്ള ആ ഒരു എക്സ്പെരിമെൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത മെത്തേഡിലേക്ക് പോവാം. അടുത്ത മെത്തേഡാണ് വേം ഹോൾസ് എന്ന് പറയുന്നത്. ഇതെനിക്കും ആ ഒരു ടോപ്പിക് എന്താണെന്ന് ആദ്യം നേരെ മനസ്സിലായിട്ടില്ല. പക്ഷേ പിന്നീട് ഒരുപാട് ഒരുപാട് അതിൻ്റെ ഡെഫിനിഷനിലേക്ക് നമ്മൾ ഡെപ്തായിട്ട് പോകുമ്പോൾ ഒരു ഷോർട്ട് കട്ടാണ് ഈ വേം ഹോൾ എന്ന് പറയുന്നത്. തിയറിറ്റിക്കലി ഉള്ളൊരു സാധനമാണ്, അത് യഥാർത്ഥത്തിലുള്ളൊരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഒരു വേം ഹോൾ ക്രിയേറ്റ് ആകപ്പെടുകയാണെങ്കിൽ അതൊരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യും. ഈ സ്പേസും ടൈമും തമ്മിലുള്ള ഒരു ഷോർട്ട് കട്ട് അത് ക്രിയേറ്റ് ചെയ്യപ്പെടും. അത് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റൂട്ടിലൂടെ പോകാൻ പറ്റിയാൽ നമുക്ക് ടൈം ട്രാവൽ പോസിബിൾ ആണ് എന്നാണ് പറയുന്നത്. വേം ഹോൾസിനെ കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കത് തിയറട്ടിക്കലി എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ പറ്റത്തില്ല. കാരണം വേം ഹോൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് അതൊരു ഇതുപോലെ ഒരു കണ്ടൻറ് ഉണ്ടല്ലോ, അത് സ്പെഷ്യലായിട്ട് എടുത്ത് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് വേം ഹോൾ എന്ന് പറഞ്ഞാൽ തന്നെ. സോ ഇതൊരു മെത്തേഡായിട്ട് മാത്രം നമുക്ക് ഇപ്പോൾ ഒരു ഷോർട്ട് കട്ടാണ്, സിമ്പിളി പറയുകയാണെങ്കിൽ ഒരു ഷോർട്ട് കട്ട്. തിയറട്ടിക്കലി തിയറിയില്ല മാത്രമാണ്, റിയൽ ലൈഫിലില്ല, അങ്ങനെ റിയലായിട്ടൊരു സാധനമില്ല. തിയറി ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഒരു ഷോർട്ട് കട്ടുണ്ട് സ്പേസിൻ്റെയും ടൈമിൻ്റെയും ഇടയിൽ. ആ ഒരു ഷോർട്ട് കട്ടിനെയാണ് വേം ഹോൾ എന്ന് പറയുന്നത്. വേം ഹോൾ ഉണ്ടെങ്കിൽ നമുക്ക് ടൈം ട്രാവൽ പോസിബിൾ ആണ് എന്നാണ് പറയുന്നത്. ഇതാണ് അടുത്തൊരു മെത്തേഡ്. ആൻഡ് ഫൈനൽ മെത്തേഡിലേക്ക് നമുക്ക് പോവാം. ഫൈനൽ മെത്തേഡ് ലൈറ്റാണ്. ലൈറ്റിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. അത് സ്പീഡ് ഓഫ് ലൈറ്റാണ്. എന്നാൽ ലൈറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റും എന്ന് റോൺ മല്ലറ്റ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ അതിൻ്റെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിരുന്നു 2000s. ആൻഡ് അദ്ദേഹം അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങളിലെല്ലാം ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു ഉദാഹരണമായിട്ട് പറയുന്ന ഒരു സിലിണ്ട്രിക്കൽ സർഫസിൻ്റെ അകത്ത് ലൈറ്റ് കടത്തിവിട്ട് അതിനെ ട്വിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു കോഫി കുടിക്കാൻ നേരത്ത് അതിൻ്റെ അകത്തൊരു അതിനെ നമ്മളിങ്ങനെ സ്വേൾ ചെയ്യുകയാണെങ്കിൽ, അതായത് അതിനെ കലക്കുകയാണെങ്കിൽ കുമിളകൾ നമുക്ക് ശ്രദ്ധിക്കാൻ, ബബിൾസ് എല്ലാം ഇങ്ങനെ നോട്ട് ചെയ്യാൻ പറ്റും എൻ്റെ സർഫസിൽ. ഇതുപോലെ തന്നെ അപ്പോൾ അവിടെ അത് ഒരു ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഒരു സിലിണ്ട്രിക്കൽ സർഫസിൽ ലൈറ്റ് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ അവിടെ ടൈം ട്രാവൽ പോസിബിൾ ആണെന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് തന്നെയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇതിന് എക്സ്പെരിമെൻസ് ഒന്നും കണ്ടക്ട് ചെയ്താലും അത് വളരെ എക്സ്പെൻസീവുമാണ്. ആൻഡ് അതിന് കറക്റ്റായിട്ടുള്ള എവിഡൻസുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുമില്ല. ഇതാണ് അവസാനത്തെ മെത്തേഡ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 5 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് പുതിയതായിട്ട്, അതായത് ഇപ്പോൾ ഒരുപാട് പേര് ഈ ഒരു ടോപ്പിക്ക് സെർച്ച് ചെയ്ത് കാണും, പുതിയതായിട്ട് നിങ്ങൾക്ക് ഏതാണ് തോന്നിയതെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് രേഖപ്പെടുത്തുക എനിക്കൊന്ന് അറിയാൻ വേണ്ടിയാണ്. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ. ഒരുപാട് പേരുടെ സപ്പോർട്ടുണ്ട്. ഇത്രയും ഞാൻ ഒരു 932 സബ്സ്ക്രൈബേഴ്സ്, എനിക്കതൊരു വലിയ കാര്യമാണ്. ഞാനിപ്പോൾ ഒരു 100K ഒക്കെ പറയും പോലെയാണ് പറയുന്നതെങ്കിലും എനിക്കതൊരു വലിയ കാര്യം തന്നെയാണ്. 1K എത്തിക്കുക, നമുക്ക് നമ്മുടെ ആ ഒരു ഫാമിലി ഇനിയും മുമ്പോട്ട് പോകണം. സോ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ഉള്ള വീഡിയോസ് അപ്കമ്മിങ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം സ്ക്രീനിൽ എൻ്റെ വീഡിയോസ് എല്ലാം വരുന്നതാണ്. സോ അടുത്തൊരു വീഡിയോ കാണുന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ ആൽബൻ സൈനിങ് ഔട്ട്.